വീണ്ടും വാർത്തകളിലേക്ക്. പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാർക്ക് ജില്ലാ ബാങ്കുകളിൽ നൽകിയിരുന്ന 50% തൊഴിൽ സംവരണം പുനഃസ്ഥാപിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് കൊടുങ്ങല്ലൂർ ശാഖയ്ക്ക് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ കോൺഫറൻസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ടി എം നാസർ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ കേരള ബാങ്കിന്റെ സംസ്ഥാന ഭരണസമിതിയുടെ നീക്കങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനമൊട്ടുക്കും ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാലാകാലങ്ങളിലായി ജീവനക്കാർക്ക് 50% വിവിധ സഹകരണ ബാങ്കുകളിലെ ജീവനക്കാർക്ക് ജില്ലാ സഹകരണ ബാങ്കിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന സംവരണം നിഷേധിച്ച നടപടി, അല്ലെങ്കിൽ ആ സംവരണം കൂടുതൽ കലുഷിതമായി അന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ തടയുക എന്ന നടപടിയാണ് ഇവിടെ ഈ ധർണ മൂലം ജീവനക്കാർ പ്രതിഷേധിക്കുന്നത്. നമുക്കറിയാം, പല സഹകരണ ബാങ്കുകളിലും നിരവധി ജീവനക്കാർ ജില്ലാ സഹകരണ ബാങ്കുകളിലേക്ക് ഈ സംവരണത്തിന്റെ പേരിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. KCEF താലൂക്ക് പ്രസിഡന്റ് സലീം കയ്പമംഗലം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു മുഖ്യപ്രഭാഷണം നടത്തി. KCEF സംസ്ഥാന കമ്മിറ്റി അംഗം CP തമ്പി, ES ഷിജു, രാജേന്ദ്രൻ, സുനിൽകുമാർ, സജീന, അഖിൽ മേനോൻ, സാബിക് ബഷീർ, ഇസ്ഹാഖ് എന്നിവർ നേതൃത്വം നൽകി. അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ച് പെൻഷൻകാരോടുള്ള അവഗണനയും വഞ്ചനയും തുടരുന്നത് സർക്കാർ അവസാനിപ്പിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം നിയോജക മണ്ഡലം ഏകദിന ശില്പശാലയിൽ ആവശ്യപ്പെട്ടു. അടിസ്ഥാന പെൻഷനിൽ ഇത്രയധികം വർദ്ധനവ് വരുത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഇതുവരെ ഇട്ടാ ശമ്പള പരിഷ്കരണം ഞാൻ നോക്കിയാൽ ഞാനന്ന് സർവീസ് ആ എട്ടാം ശമ്പള പരിഷ്കരണത്തിലാണ് പരിഷ്കരിച്ച ശമ്പളത്തിന്റെ വെയിറ്റേജ് എന്നൊരു 4 ഇൻക്രിമെന്റ് വാങ്ങിച്ചവരിവിടെ ഉണ്ടാകും. 4 ഇൻക്രിമെന്റാണ് പരിഷ്കരിച്ച വെയിറ്റേജ്. 16 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പൂർത്തീകരിച്ച 4 വർഷത്തിന് 1 ഇൻക്രിമെന്റ് എന്ന രീതിയിൽ പരമാവധി 16 വർഷത്തിന് 4 ഇൻക്രിമെന്റ്. 2010 ശമ്പള പരിഷ്കരണം അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്നപ്പോഴത്തിനാക്കിയ ശമ്പള പരിഷ്കരണത്തിൽ 18% ഫിക്സേഷൻ ലഭിച്ചാണ് പെൻഷൻ സംഭവത്തിന്. അത് മാത്രമല്ല അദ്ദേഹം സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും 5% വെയിറ്റ് ചെയ്തു. അതായത് ഈ അവരുടെ അടിസ്ഥാന ശമ്പളം ഉയർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അടിസ്ഥാന പെൻഷൻ പെൻഷൻ സംഭവത്തിൻ്റെ എസ്ക്രേഷ്യ പെൻഷൻകാരുടെ പെൻഷൻ 10 പെൻഷൻ പരിഷ്കരണത്തിലൂടെ അവർക്ക് പുതിയൊരു ആനുകൂല്യം. അവർക്ക് നിലവിൽ ക്ഷാമാശ്വാസം ഉണ്ടായിട്ടില്ല, ആ ക്ഷാമാശ്വാസം നമ്മെ പോലെ ക്ഷാമാശ്വാസം കൊടുക്കാനുള്ള തീരുമാനം 10 പെൻഷൻ പരിഷ്കരണത്തിൽ അദ്ദേഹം നടത്തി. അതോടൊപ്പം തന്നെ അവർക്ക് കുടുംബ പെൻഷൻ, കുടുംബ പെൻഷൻ ഉണ്ടായിരുന്നു. അത്രയും ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയെ ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും മറക്കാൻ കഴിയില്ല. മറ്റേ അനുസ്മരണ സമയത്തിൽ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ജനങ്ങൾ മായാതെ നിൽക്കുന്നതാണ് ഇമ്മൻചാണ്ടിയുടെ സ്മരണയെന്ന് അദ്ദേഹത്തിന്റെ ആത്മാവിന് മുമ്പിൽ. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MP വേലായുധൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ PK നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി പഠന ക്ലാസ് നയിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം പ്രൊഫസർ KA സിറാജ്, PA സെയ്ദ് മുഹമ്മദ് മാസ്റ്റർ, PA മുഹമ്മദ് സഗീർ, സുധാകരൻ മണപ്പാട്ട്, ഇസ്ലാമിൻ അബ്ദുൽ കരീം, VC കാർത്തികേയൻ, PN മോഹനൻ, EK സോമൻ, KM ജോസ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുക്കപ്പെട്ട PB മൊയ്തു, സുനിൽ പി മേനോൻ എന്നിവരെയും സഹകരണ സംഘം ഭരണസമിതികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അസോസിയേഷൻ അംഗങ്ങളായ PK ഹരിദാസ്, PA മുഹമ്മദ് സഗീർ, MA മൊയ്തീൻ എന്നിവരെയും യോഗം അനുമോദിച്ചു.
കൊടുങ്ങല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മേത്തറ ഏൽത്തുരുത്ത തറമേൽ മഹേശ്വരന്റെ മകൻ ഹിരേഷാണ് മരിച്ചത്. പൊയ്യയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ഹിരേഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊടുങ്ങല്ലൂരിലെ പിട്ടാപ്പള്ളി ഏജൻസിയിലെ ജീവനക്കാരനായിരുന്നു ഹിരേഷ്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് മോഷ്ടിച്ച് വിൽപ്പന നടത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്തംകുളം പോലീസ് പിടികൂടി. പിഎസ്സി അട്ടിമറിച്ച് സർക്കാർ കോളേജ് പ്രിൻസിപ്പൽ നിയമനത്തിന് പിൻവാതിൽ ലിസ്റ്റ് തിരികെ കയറ്റിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ ഓഫീസിലേക്ക് യുവമോർച്ച മാർച്ച് നടത്തി. പുനക്കിക്കടവ് ചേറ്റുവായ മുഖത്തിന് 5 നോട്ടിക്കലുമായി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന വള്ളം ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്ത് പിഴ ചുമത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.